ഹളബീഡുവിലെ ഹൊയ്സാലേശ്വര ടെമ്പിളാണിത്. 1121 എഡിയിൽ കിങ് വിഷ്ണുവർദ്ധനാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചത്. സോഫ്റ്റ് സ്റ്റോണിലാണ് ഈ ടെമ്പിൾ നിർമ്മിച്ചിരിക്കുന്നത്. ഈ സ്ഥലത്തിന്റെ മുൻപത്തെ പേര് ദ്വാരസമുദ്ര എന്നായിരുന്നു. ദ്വാരസമുദ്ര എന്ന് ഗേറ്റ്വേ ഡോർ ഓഫ് ഓഷ്യൻ എന്നായിരുന്നു. ഹിന്ദു ടെമ്പിളാണ്, ഹിന്ദു ആർക്കിടെക്ചറാണ്. ഹോയ്സാലരുടെ ഒരു പ്രത്യേകതയാണ് ഭയങ്കര ഓർണേറ്റഡ് ഡിസൈൻ ആണ്. അതുപോലെ തന്നെ അവരുടെ ഡിസൈനിന്റെ താഴെ ഭാഗം നോക്കാം, അക്യൂട്ട് ആംഗിൾ ഡിസൈൻസ് ആണ്. ഇങ്ങനെ ആംഗിൾസ് ഒക്കെ വളരെ ഈ കുറവ് എണ്ണ മനസ്സിലാവും, കാണുന്നുണ്ടോ അറിയില്ല. ഇതാണ് അക്യൂട്ട് ആംഗിളിംഗ് ഡിസൈൻസ് വരുന്നത്. ബോട്ടം മുഴുവൻ അങ്ങനെയാണ് വരുന്നത്. ഇവിടെയും അതേപോലെ ആംഗിൾ ഡിസൈൻസ് ആണ് വരുന്നത്. ഇതാ ഇവിടെ നോക്കാം, ഇതും അങ്ങനെയാണ് ആംഗിൾ ഡിസൈൻസ്. എല്ലാം ആംഗിൾ ഡിസൈൻസ് ആണ്. നേരത്തെ പറഞ്ഞ പോലെ 6 തട്ട് തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ആംഗിൾ ഡിസൈൻ. ഇനി വരുന്ന പോർഷനാണ് മിഡിൽ പോർഷൻ, ഭിത്തി. ഭിത്തിയാണ് ഇവരുടെ ഒരു എക്സംബിലറി ആർട്ട് എന്ന് പറയുന്നത്. കണ്ടാൽ തന്നെ മനസ്സിലാവും ഭിത്തി. ഇന്നലെ കണ്ട ഭിത്തിയും ഇന്ന് കാണുന്ന ഭിത്തിയും തമ്മിലുള്ള വ്യത്യാസം എന്നത് കംപ്ലീറ്റ്ലി ഓർണേറ്റഡ് ആണ്. ഏറ്റവും കൂടുതൽ വർക്കുള്ള ഒരു സ്റ്റൈലാണ് ഹോയ്സാലരുടെ സ്റ്റൈല്. മുഴുവനും വളരെ ഇങ്ങനെ എന്താ പറയുക, ഇതിങ്ങനെ കുറച്ച് വിട്ടെന്ന് കാണിച്ചു തരാം. ഇത്രയും വ്യത്യാസമുണ്ട്. എല്ലാം പൂർണ്ണമായിട്ട് എല്ലാ ഭിത്തികളും നോക്കാം. ഭിത്തി എന്ന് പറയുന്നത് സെൻട്രലിലെ പോർഷൻ. ആ സെൻട്രലിലെ പോർഷൻ മുഴുവനും ഓർണേറ്റഡ് ആയിരിക്കും. അതാണ് ഹോയ്സാല ആർക്കിടെക്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയൊരു പണക്കാരനായിരുന്ന കേത്തമല്ല ആണ് ഇതിനുവേണ്ടി പണം നൽകിയത്. രാജാവിന്റെ പേരിൽ അദ്ദേഹമാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. കൃത്യമായ ഹോയ്സാല ശൈലിയിലാണ് ഇതിന്റെ നിർമ്മാണം. നക്ഷത്ര ആകൃതിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഈ കാണുന്നത് രാജവീതിയാണ്. ഇവിടെയായിരുന്നു കൊട്ടാരം ഉണ്ടായിരുന്നത്. ഇതിലെ രാജാക്കന്മാര് ക്ഷേത്രത്തിലേക്ക് വന്നിരുന്ന എൻട്രൻസ് ആണിത്. ഇവിടുത്തെ ടെമ്പിളിലെ വേറൊരു പ്രത്യേകതയാണ് മഹാഭാരതത്തിലെ സ്റ്റോറി, ഓരോ സ്റ്റോറീസ് ആണുള്ളത്. ഇതാണ് ചക്രവ്യൂഹം. മഹാഭാരതത്തിൽ പറയുന്ന ചക്രവ്യൂഹത്തിന്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഈ ടെമ്പിളിന് മാത്രമേ ഉള്ളൂ. ഇത് ഇത് കണ്ടില്ലേ, അഭിമന്യു ആകപ്പെട്ടിരിക്കുകയാണ് ഇവിടെ. ഇതാണ് ചക്രവ്യൂഹത്തിന്റെ ആ പടകൾ നിരന്നിരുന്ന സ്റ്റൈല്. ഇതിങ്ങനെ റൗണ്ടായിട്ട് ഇതാണ് സംഭവം. ഇവിടെ ആ യുദ്ധത്തിന്റെ വേറൊരു പിക്ചറൈസേഷനാണിത്. അർജുനനും കർണനും തമ്മിലുള്ള യുദ്ധമാണ്. ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇത് കണ്ടില്ലേ അമ്പുകളുടെ എണ്ണം വില്ലിലുള്ളത്, ഓരോരുത്തർ രണ്ടുപേരുടെയും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ നിർമ്മാണ രീതിക്ക് പറയുന്നത് നക്ഷത്ര ആകാര എന്നാണ്. ഇത് നക്ഷത്രത്തിന്റെ ഒരു സ്റ്റൈലിലാണ് കെട്ടിയിരിക്കുന്നത്. മാത്രമല്ല ഇതിന് ചുറ്റു മതിലാണുള്ളത്. ഉള്ളിനകത്ത് ശ്രീകോവിലിനകത്ത് റൗണ്ട് ചെയ്യാനുള്ള സ്പേസ് ഇല്ല. പുറമെയാണ് ചുറ്റി നമ്മൾ തൊഴുന്നത്. ക്ഷേത്രത്തിന് മുൻപിലായിട്ട് ഇതുപോലുള്ള ചെറിയ അമ്പലങ്ങൾ കാണാം. ഇത് വലിയ ക്ഷേത്രത്തിന്റെ ഒരു മിനിയേച്ചറാണ്. അതിന് പറയുന്നത് ദേവകുല്ലക്ക എന്നാണ്. ഇത് മിനിയേച്ചറായി യൂസ് ചെയ്യുന്നുണ്ട്. ഡെക്കറേഷൻസിന് വേണ്ടിയിട്ടും ക്ഷേത്രത്തിൽ യൂസ് ചെയ്യുന്നത് കാണാം. ഇതിന് പറയുന്നതാണ് മകര എന്നാണ് പറയുന്നത്. ഇത് ക്ഷേത്രത്തിൽ നിന്ന് പൂജ ചെയ്യുന്ന വെള്ളം വരുന്ന ഇതാണ്. ഇതിവരുടെ ഒരു സിമ്പലാണ്. ഇതൊരു മകര എന്ന് പറയുന്ന ഒരു മിത്തിക്കൽ ആനിമലാ. അതിന് പ്രത്യേകിച്ച് കാണിക്കുന്നത് ഹൊയ്സാല ടെമ്പിൾസ് എല്ലാവിടെയും ഈ ആനിമൽ കാണാം. ഈ ആനിമലിന്റെ മൗത്ത് ക്രൊക്കഡൈലിന്റെയും ഇയേഴ്സ് പശുവിൻ്റെയും ഐസ് മങ്കിയുടെയും ബോഡി പിഗിൻ്റെയും ഫീറ്റ് ലയണിൻ്റെയും ടെയിൽ പീകോക്കിൻ്റെയും ആയിരിക്കും. അമ്പലത്തിന് ചുറ്റും കാണുന്ന കാർവിങ്സ് 12 തട്ടുകളിലായിട്ട് വരികളിലായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. അതിൽ ആദ്യം കാണുന്നത് എലിഫൻസ് ആണ്. ടോട്ടൽ 1248
എലിഫൻസ് ആണ് ഡിഫറെന്റ് പോസ്റ്റ് ഉള്ളത്. അതൊരു കണക്കായിട്ടാണ് 1, 2, 4, 8 എന്നിങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആനയെ കൊടുത്തിരിക്കുന്നത് അവരുടെ ശക്തിയെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സിംഹങ്ങളെ കൊടുത്തിരിക്കുന്നു. അത് കഴിഞ്ഞാൽ തിൻ മിനിയേച്ചർ ആയിട്ടുള്ള വള്ളികളെല്ലാം കൊടുത്തിരിക്കുന്നു. അത് കഴിയുമ്പോൾ അവരുടെ ഹോഴ്സ്മെനാണ് കൊടുത്തിരിക്കുന്നത്. അത് അവരുടെ ഹോയ്സാലരുടെ കാവലറി എത്രത്തോളം ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിയുമ്പോൾ വീണ്ടും മിനിയേച്ചർ ആയിട്ടുള്ള വള്ളികളുടെ ഒരു ഇത് കൊടുത്തിരിക്കുന്നു. അതിനുശേഷം ഹിന്ദു പുരാണ കഥകളാണ് നിറയെ കൊടുത്തിരിക്കുന്നത്. പിന്നെ കൊടുത്തിരിക്കുന്നത് മകരാസ് ആണ്. ഇവരുടെ സിമ്പൽ നേരത്തെ പറഞ്ഞ മകരാസ്. മകരാസ് കഴിഞ്ഞ് കഴിഞ്ഞാല് ഹംസങ്ങളും പീകോക്കുകളും കൊടുത്തിരിക്കുന്നു. പിന്നെ ഡെയിലി മനുഷ്യന്മാരുടെ അവസ്ഥകളും കഥകളും ആണ് അതിൽ കൊത്തിച്ചിരിക്കുന്നത്. മനുഷ്യ ജീവിതത്തില് പല പല കാര്യങ്ങൾ. 10-ാമത് കൊടുത്തിരിക്കുന്നത് മിത്തിക്കൽ ക്രിയേച്ചേഴ്സ്, ഫെസ്റ്റിവൽസ്, സെറിമണീസ് അതെല്ലാമാണ്. 11-ാമത്തെ പാനലിൽ കൊടുത്തിരിക്കുന്നത് സെക്ഷൽ ഇതാണ്, അർത്ഥ, കാമ, മോക്ഷ എന്ന് പറയുന്ന എറോട്ടിക് പിക്ചറുകൾ കൊടുത്തിരിക്കുന്നു. സ്കൾപ്ചർ ശില്പങ്ങൾ കൊടുത്തിരിക്കുന്നു. പിന്നെ കൊടുത്തിരിക്കുന്നത് വള്ളികളും തോരണങ്ങളും ഒക്കെയാണ്. അതിന് പറയുന്നത് വള്ളിമണ്ഡല എന്നാണ്. സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വള്ളിമണ്ഡല എന്നാണ് അതിനെ വിളിക്കുന്നത്. അതുപോലെ ഇതിൽ മനുഷ്യരുടെ ജീവിതം ഇങ്ങനെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള കഥകളിലൂടെ കൊടുത്തിട്ടുണ്ട്. അതിന് പറയുന്നത് നാടക പട്ടിക എന്നാണ്. ഓരോ കോളത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള സാൻസ്ക്രിറ്റ് ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് എല്ലാം തന്നെ ഈ പാനലുകളിൽ കൊടുത്തിരിക്കുന്നത്. വാമനൻ മഹാബലിയോട് ദാനം ചോദിക്കുന്ന ഒരു സ്കൾപ്ചറാണിത്. ഇത് ഒരു പ്രത്യേക രീതിയിലാണ് ഉണ്ടായിരിക്കുന്നത്. ദാനം കൊടുക്കുന്ന ആളെ വലുതാക്കി മഹാബലിയെ, ദാനം ചോദിക്കുന്ന ആൾ ചെറുതും മഹാബലിയുടെ ഗുരു ദാനം കൊടുക്കരുതെന്ന് പറയുന്ന ആളെ അതിലും വളരെ ചെറുതാക്കിയാണ് ഈ ശില്പി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പുറകിലുള്ള ഒരു ഓരോ ശില്പത്തിൻ്റെയും പുറകിലുള്ള ഒരു തത്വമാണിത്. അടുത്ത ശില്പത്തിൽ കാണുന്നത് മഹാബലി യുടെ ഭൂമി മഹാവിഷ്ണു അളന്നെടുക്കുന്നതാണ്. കരയും കടലും പിന്നെ അളന്നു കഴിയുമ്പോഴാണ് തല കാണിച്ചെടുക്കുന്ന ആ പിക്ചറാണ്, ആ ശില്പമാണ് പിന്നുള്ളത്. ഇത് പുരോഹിതന്റെ ഒരു ശില്പമാണ്. ഇദ്ദേഹം ഇട്ടിരിക്കുന്ന വസ്ത്രം ഒരു നൈറ്റ് ഗൗൺ പോലത്തെ ഒരു വസ്ത്രമാണ്. ഇത് ശരിക്കും തലപ്പാവും എല്ലാം ഉള്ള ഈ വസ്ത്രം ഒരു ഈജിപ്ഷ്യൻ വസ്ത്രത്തിന്റെ ഒരു സ്റ്റൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതാണ് ഈ ശില്പത്തിന്റെ പ്രത്യേകത. ദ്രൗപദി സ്വയംവരം നടത്തുന്ന അർജുനന്റെ ശില്പമാണ് ഇത്. താഴെ വെച്ചിരിക്കുന്ന പാത്രത്തിലെ എണ്ണയിൽ നോക്കി മീനിനെ അമ്പ് ചെയ്ത് വീഴ്ത്തുന്നതാണ് ഇത്. ഗോവർദ്ധന ഗിരിധാരി എന്നുള്ള പ്രശസ്തമായ ശില്പമാണിത്. ശ്രീകൃഷ്ണൻ ഇന്ദ്രൻ മഴ പെയ്യിക്കുമ്പോൾ ഗോവർദ്ധന പർവ്വതത്തെ പൊക്കി നിർത്തിയിരിക്കുന്ന എടുത്തുയർത്തിയ ശില്പമാണിത്. ഇവിടെ ഗോക്കളെ താഴെ കാണാം. അവിടെയുള്ള മധുരയിലെ ആളുകളെ കൊടുത്തിരിക്കുന്നു. അതുപോലെ ഈ മലയുടെ മുകളിൽ പല രീതിയിലുള്ള ജീവികളെയും പല തരത്തിലുള്ള ചെടികളും എല്ലാം കൊടുത്തിരിക്കുന്നു. വളരെ വലിയ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പിക്ചറാണ് ഈ അമ്പലത്തിലേത്. ഈ ശില്പങ്ങളെല്ലാം തന്നെ വളരെ മൈന്യൂട്ട് കാർവിംഗ് ആണ്. ഓരോ ശില്പങ്ങളും എടുത്തു പരിശോധിച്ചാൽ നിരവധി കാര്യങ്ങൾ ഉണ്ട്. ഏകദേശം 20,000-ത്തോളം ശില്പങ്ങളാണ് ഇതിന് ഈ അമ്പലത്തിന് ചുറ്റും ഇതേ രീതിയിലുള്ളത്. കൂർമ്മ അവതാരത്തിന്റെ പിക്ച ശില്പം, ഇത് രാവണൻ
കൈലാസത്തെ എടുത്തുയർത്തിയിരിക്കുന്ന ഒരു ശില്പം. ഇവിടെ സരസ്വതി നൃത്താടുന്ന ഒരു ശില്പമാണിത്. ഈ കാണിക്കുന്നത് സുഗ്രീവനും രാമനും സീതയും ലക്ഷ്മണനും കാണുന്ന ശില്പമാണിത്. ഇവിടെ ഇതെല്ലാം രാമായണത്തിലെ എപ്പിക്സുകളാണ് കാണിച്ചിരിക്കുന്നത്. ഇത് മുഴുവനും തന്നെ രാമായണത്തിന്റെ ഫുൾ പാനലുണ്ട്. പ്രധാന ക്ഷേത്ര കവാടത്തിലുള്ള ദ്വാരപാലകനാണ്. രാജാവ് വരുന്ന സ്ഥലത്ത് ഇതിലും കൂടുതൽ ഡെക്കറേറ്റീവ് ആയിട്ടുള്ള ഒരു ശില്പമാണ്. ഇത് അമ്പലത്തിന്റെ അകവശമാണ്. ഇവിടെ കാണിക്കുന്ന തൂണുകളെ വിളിക്കുന്നത് പഞ്ചശിലാസ്തംഭ എന്നാണ്. ഈ പില്ലറിനെ ശിഖരസ്തംഭ അല്ലെങ്കിൽ പഞ്ചശിലാസ്തംഭ എന്ന് പറയും. ഇത് ആനയെയും കുതിരയും ഉപയോഗിച്ചുകൊണ്ട് ഒരു ലെയ്ത്ത് സിസ്റ്റം പോലെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 108 കാലുകളാണ് ഈ തരത്തിലുള്ളത്. ഇത് ശിവന്റെ നടനത്തിന് കാണിക്കുന്നു. അതുപോലെ തന്നെ ഭരതനാട്യത്തിലെ താളങ്ങളെ കാണിക്കുന്നു. അമ്പലത്തിൽ രണ്ട് നന്ദി വിഗ്രഹങ്ങളാണുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ നന്ദി വിഗ്രഹങ്ങളിൽ രണ്ടെണ്ണം ഇവിടെയാണുള്ളത്. അതുപോലെ ഏറ്റവും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള നന്ദി ഈ നന്ദിയാണ്. ഇതിൻ്റെ മാലകളെല്ലാം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒന്ന് വളരെ മിനുസപ്പെടുത്തിയിട്ടുള്ള ഒരു നന്ദിയാണ്. അതിൻ്റെ ഭാവവും മുഖത്തിൻ്റെ ഭാവവും ഒക്കെ വ്യത്യസ്തമാണ്. മറ്റേ നന്ദി ഒരു ലേസി ആയിട്ടിരിക്കുന്ന ഭാവമാണ്. അതിൻ്റെ സൈഡും അതിൻ്റെ മാലകളും എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിപ്പം കൂടിയ നന്ദിയുള്ളത് ലേപാക്ഷി എന്ന് പറയുന്ന ആന്ധ്രയിലെ ടെമ്പിളിനകത്താണ്. രണ്ടാമത്തത് ബൃഹദീശ്വര ടെമ്പിളിനകത്തെ നന്ദി. മൂന്നാമത് മൈസൂർ ചാമുണ്ടി ഹിൽസിലെ നന്ദി. നാലാമത് ബാംഗ്ലൂരിലെ ബുൾ ടെമ്പിളിലുള്ള നന്ദി. അഞ്ചാമത് രാമേശ്വര ക്ഷേത്രത്തിലുള്ള നന്ദി വിഗ്രഹം. പിന്നെ ഉള്ളത് 6-ഉം 7-ഉം ഇവിടെയുള്ള നന്ദി വിഗ്രഹങ്ങളാണ്. രണ്ട് നന്ദിയെ കൊടുത്തിരിക്കുന്നത് ഈ ക്ഷേത്രം ദിക്കൂടെയാണ്. എല്ലാം രണ്ടെണ്ണമാണുള്ളത്. 2 ഗർഭഗൃഹം, 2 മുഖമണ്ഡപം, 2 നന്ദി. ഹൊയ്സാല ആർക്കിടെക്ചറിൻ്റെ ഒരു പ്രത്യേകതയാണത്. അവർ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ഏക കൂട ഒരൊറ്റ കൂടായിട്ടുള്ള ഒറ്റ ഗർഭഗൃഹമുള്ള ക്ഷേത്രം. പിന്നെ ഇത് ദിക്കൂട, മൂന്നാമത് ത്രികൂട, ചതുഷ്കൂട, പഞ്ചകൂട, അങ്ങനെ ബേലൂർ ഹളേബീഡിലെ ക്ഷേത്രങ്ങൾ അങ്ങനെ പഞ്ചകൂട വരെ ആണ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 5 5 ഗർഭഗൃഹം, 5 നന്ദി മണ്ഡപം, 5 മുഖമണ്ഡപം എന്നിങ്ങനെയാണുള്ളത്. ഇരുപതിനായിരത്തിലധികം ശില്പങ്ങൾ, 84 മദനിക ശില്പങ്ങൾ, 242 ഹെയർ സ്റ്റൈലുകൾ, ആയിരക്കണക്കിന് ബാംഗിൾസ് ഡിസൈനുകൾ, ആയിരക്കണക്കിന് മാലകളുടെ ഡിസൈനുകൾ, പലതരത്തിലുള്ള നെക്ലസ് ഡിസൈനുകൾ എന്നിങ്ങനെ വളരെ വൈവിധ്യമായിട്ടുള്ള ആഭരണങ്ങളുടെ വസ്ത്രങ്ങളുടെ ഒക്കെ പ്രത്യേകതയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ചുമരുകളിൽ കൊടുത്തിരിക്കുന്നത്. ആഴികടഞ്ഞ് നിൽക്കുമ്പോൾ വരാഹം ഹെൽപ്പ് ചെയ്യുന്നൊരു ശില്പത്തിൻ്റെ പാനലാണിത്. ഇത്തരത്തിൽ നിരവധി കഥകളാണ്, മഹാഭാരതം അതുപോലുള്ള
മറ്റ് പല പല കഥകളും ഇതിന് അകത്ത് നമുക്ക് കാണാൻ പറ്റും. ഈ കാണുന്നത് രാജകൊട്ടാരം ഉണ്ടായിരുന്ന സ്ഥലമാണ്. ഇത്രയും വാസ്റ്റ് ആയിട്ടായിരുന്നു ദ്വാരസമുദ്ര എന്ന് പറയുന്ന അവർ തന്നെ നിർമ്മിച്ച ഒരു കുളത്തിന്റെ, വലിയൊരു മാൻമെയ്ഡ് കുളത്തിന്റെ മുമ്പിലാണ് ഈ ക്ഷേത്രം പണിതിരിക്കുന്നത്. ഈ ക്ഷേത്രത്തിനടുത്തായി ഇനി മൂന്ന് ക്ഷേത്രങ്ങൾ കൂടി ഇപ്പൊ നിലവിലുണ്ട്.